വാർത്തകളിലേക്ക്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ മരുന്ന് മാറി കുത്തിവെച്ച സംഭവത്തിൽ താൽക്കാലിക നഴ്സിനെതിരെ നടപടി. താൽക്കാലിക നഴ്സിനെ ഒഴിവാക്കും. അതേസമയം നഴ്സിനെതിരെ പരാതിയില്ലെന്ന് കുട്ടിയുടെ അമ്മ അഞ്ജലി പ്രതികരിച്ചു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഈ നഴ്സിനെതിരെ പരാതിയില്ല, പരാതിപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഈ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ടെങ്കിൽ പോലും വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ നഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒഴിവാക്കുക, ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നുണ്ടോ? കർശന നടപടിക്കാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ശുപാർശ ചെയ്തത്. ഇന്നലെ അത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതിനനുസരിച്ച് റിപ്പോർട്ട് ഇവർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ആശുപത്രി സൂപ്രണ്ട് ഇതിൽ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ തുടക്കത്തിൽ തന്നെ അവർ അത് അന്വേഷണം നടത്തി അത് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് അവരെ ഈ ചുമതലയിൽ നിന്ന് നീക്കി നിർത്തുക എന്നതാണ് നഴ്സിനെതിരെ വന്നിരിക്കുന്ന ഒരു നടപടി എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. തുടർ നടപടികൾ കൂടുതൽ കർശനമായ രീതിയിലേക്ക് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയം ഈ കുട്ടിയുടെ അമ്മ അല്പസമയം മുമ്പ്, നമ്മളിപ്പോൾ അലുവ ക്ഷമിക്കണം അങ്കമാലി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ്, അല്പസമയം മുൻപ് ഇവിടെ കുട്ടിയുടെ അമ്മ എത്തുകയും അവർ മാതാപിതാക്കൾ എത്തുകയും അമ്മ ഇതിനോട് പ്രതികരിച്ചത്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നഴ്സിനെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നില്ല. അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി കണക്കിലെടുക്കുന്നു. പക്ഷേ ഇത് ഗുരുതരമായ പിഴവ് തന്നെയാണ്. ഇത്തരമൊരു തെറ്റ് ഇത് ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്, ആവർത്തിക്കരുത് എന്ന് അവർ പറയുകയുമുണ്ടായി. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ, ഇപ്പോഴുള്ളൊരവസ്ഥയിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു പ്രധാന കാരണം തന്നെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ, കുട്ടിക്ക് ആരോഗ്യപരമായ മറ്റു കുഴപ്പങ്ങളില്ല. നേരത്തെയും അവരെ കുട്ടിയെ പരിശോധിക്കടക്കം ചെയ്തു. കുട്ടിക്ക് മറ്റ് കുഴപ്പങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വൈദ്യപരിശോധന അടക്കം നടത്തി മനസ്സിലാക്കുകയും ചെയ്തു. അല്പസമയം മുൻപ് സ്ഥലം എം എൽ എ റോജി എം ജോൺ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കുട്ടിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം, പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നതാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ പ്രാഥമികമായ നടപടി എടുത്തിട്ടുണ്ട്. അത് ഇവരെ ചുമതലയിൽ നിന്ന് നീക്കുക എന്നതാണ്. കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമോ എന്നത് മറ്റു റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ മരുന്ന് മാറി കുത്തിവെച്ച സംഭവത്തിൽ താൽക്കാലിക നഴ്സിനെ ഒഴിവാക്കാനുള്ള തീരുമാനം ഇപ്പോൾ ആയിട്ടുണ്ട്. മറ്റ് കർശന നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് വരും മണിക്കൂറിൽ അറിയാം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം സന്ദർശിക്കുക. Network. സെക്രട്ടറി തന്നെ എത്തി ഇതിനെല്ലാം ആസൂത്രണം നൽകിയിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് എടുത്ത് കാണാൻ കഴിയുന്നത്. ഐശ്വര്യ ജയ് സി തോമസിന്റെ